എന്താണ് ന്യൂസ്, ഒരു ന്യൂസിനെ എന്തൊക്കെയാണ് തീരുമാനിക്കുന്നത്, ന്യൂസ് വാല്യൂ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ടൈപ്സ് ഓഫ് ന്യൂസ്, എന്തൊക്കെ തരം വാർത്തകളുണ്ട്. നിങ്ങൾ സാധാരണ പത്രം വായിക്കുമ്പോൾ പത്രത്തിന്റെ മുകൾ പേജിൽ പലതരം പേരുകളുണ്ടാവും, പ്രാദേശിക വാർത്തകൾ, ദേശീയം, അന്തർദേശീയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഓരോ തരം വാർത്തകളാണ്. ഇപ്പൊ ഒരു വാർത്ത കാണുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന, ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കുന്നത്, അദ്ദേഹം പറയുന്നു അദ്ദേഹം ചൈന പിന്നെ ലോകത്തെ നശിപ്പിക്കാനാണ് കൊറോണ വൈറസ് പുറത്തുവിട്ടതെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പിന്നെ മൻ കി ബാത്ത് നടത്തുന്ന സമയത്ത് അത് ഒരു നാഷണൽ ന്യൂസ് ആണ്. കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധ അപ്ഡേറ്റ്സ് പറയുമ്പോൾ അത് സ്റ്റേറ്റ് ന്യൂസ് ആണ് അല്ലെങ്കിൽ റീജിയണൽ ന്യൂസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറിയ പ്രാദേശികമായിട്ടുണ്ടാകുന്ന ഇഷ്യൂകളെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ലോക്കൽ ന്യൂസ് ആണ്. അപ്പൊ നാല് തരം ന്യൂസുകൾ നമ്മൾ പരിചയപ്പെട്ടു, ഇന്റർനാഷണൽ ന്യൂസ്, നാഷണൽ ന്യൂസ്, റീജിയണൽ ന്യൂസ്, ലോക്കൽ ന്യൂസ്. ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ന്യൂസുകളുണ്ട്, അത് ഒന്ന് സ്പോർട്സ് ന്യൂസ് ആണ്, അതൊന്നും വിട്ടുപോകാൻ പാടില്ലല്ലോ. സ്പോർട്സ്, സ്പോർട്സ് പ്രത്യേക പേജ് ഉണ്ട്, ഒന്നൊന്നര പേജ് ഉണ്ടാവാറുണ്ട് മിക്കവാറും. പിന്നെ ചില പത്രങ്ങളിൽ ചില സമയത്ത് എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട, സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടാകും. നമ്മുടെ ജി ഡി പി കൂടി, സ്വർണവില കുറഞ്ഞു, വാണിജ്യ രംഗവുമായിട്ട് ബന്ധപ്പെട്ട സമയം, എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട സമയത്ത്. പിന്നെ ചില പത്രങ്ങളിലൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ട, നാടകവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. പിന്നെ എന്റർടൈൻമെന്റ് ന്യൂസ് എന്നാണ് പറയാം. പിന്നെ ചില പത്രങ്ങളിലൊക്കെ കുറ്റകൃത്യങ്ങൾ മാത്രം പറയുന്ന സെക്ഷൻ ഉണ്ടാവും, അതിനെ ക്രൈം ന്യൂസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ചാനലുകളിലൊക്കെ ആണെങ്കിൽ ക്രൈം സ്റ്റോറി, ഡെൽ ഹൺഡ്രഡ്, FIR എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ക്രൈം ന്യൂസുകളാണ്. ഇങ്ങനെയും ന്യൂസിനെ തരംതിരിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലാബ് പ്രാക്ടിക്കലിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു മാനുവൽ ഒരു കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾ പത്രം പിന്നെ ഒരാഴ്ചത്തെ പത്രം നിങ്ങൾ സ്ഥിരമായിട്ട് നോക്കി ആ അതിൽ നിന്ന് ഇന്റർനാഷണൽ, നാഷണൽ, റീജിയണൽ, ലോക്കൽ ന്യൂസുകൾ ഏതൊക്കെയാണ് കണ്ടെത്തി അത് വെട്ടിയെടുത്ത് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. സോഫ്റ്റ് ന്യൂസ്, ഹാർഡ് ന്യൂസ് എന്നിങ്ങനെ രണ്ട് തരത്തിൽ ന്യൂസുകളുണ്ട്. ഇതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് സോഫ്റ്റ് ന്യൂസിന്റെയും ഹാർഡ് ന്യൂസിന്റെയും ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സോഫ്റ്റ് ന്യൂസ്, എന്താണ് ഹാർഡ് ന്യൂസ് എന്നുള്ളത്. ഹാർഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി, ഇതൊരു ഹാർഡ് ന്യൂസ് ആണ്. കാശ്മീരിൽ ഇന്ത്യ കാശ്മീരിനെ UTI യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചു, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ ആയിട്ട് രണ്ട് യു എൻ ടെറിട്ടറി ആക്കി, ഇതൊരു ഹാർഡ് ന്യൂസ് ആണ്. നമ്മുടെ കേരളത്തിൽ പ്രാദേശികമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ, കേരളത്തിലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്, കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്, അതിലൊരു കൂട്ടർ വിജയിച്ചു, ഇതൊക്കെ ഹാർഡ് ന്യൂസ് ആണ്. ഇപ്പൊ ഈ സോഫ്റ്റ് ന്യൂസും കൂടി പറയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഹാർഡ് ന്യൂസ് എന്താണെന്ന്. സോഫ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു സിനിമാ നടിയുടെ കല്യാണം നടക്കുകയാണ്, അതൊരു സോഫ്റ്റ് ന്യൂസ് ആണ്. അതല്ലെങ്കിൽ ഒരു പിന്നെ കുറച്ച് ആളുകൾ ഒരു പിന്നെ ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ട് ഒരാളെ സഹായിക്കുക, അതൊരു സോഫ്റ്റ് ന്യൂസ് ആണ്. ഒരു സംഗീത നിശ നടത്തുക, ഒരു എന്താ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ സോഫ്റ്റ് ന്യൂസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക, അതീവ ഗൗരവമുള്ള, രാഷ്ട്രീയ പ്രാധാന്യമുള്ള, രാജ്യാന്തര പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട ന്യൂസുകളെയാണ് നമ്മൾ ഹാർഡ് ന്യൂസ് പറയുക. എന്നാൽ വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ അത്രമാത്രം നമുക്ക് ആവശ്യം, നമുക്ക് അത് അറിഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ അറിഞ്ഞാലൊക്കെ സന്തോഷം കിട്ടുന്ന, വായിക്കാൻ വലിയ മെന്റൽ സ്ട്രെയിനസ് ഒന്നും വേണ്ടാത്ത ന്യൂസുകളെയാണ് നമ്മൾ സോഫ്റ്റ് ന്യൂസ് എന്ന് പറയുക. അപ്പൊ ഇംഗ്ലീഷ് ന്യൂസുകൾ എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞ് കളിയാക്കാറുണ്ട് സോഫ്റ്റ് ന്യൂസുകൾ. ഇതാണ് സോഫ്റ്റ് ന്യൂസും ഹാർഡ് ന്യൂസും. ക്രെഡിബിലിറ്റി, ഒബ്ജക്ടിവിറ്റി ആൻഡ് ഫെയർനെസ്. ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ജേർണലിസ്റ്റ് വെറുതെ വാർത്തകൾ കളക്ട് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് അവർ അത് വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്യുന്നതിനാണ് ക്രോസ് ചെക്കിംഗ് എന്ന് പറയാം, ക്രോസ് ചെക്കിംഗ്. ഈ ക്രോസ് ചെക്കിംഗ് മൂന്ന് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്ടിവിറ്റി, ഫെയർനെസ് ആൻഡ് ക്രെഡിബിലിറ്റി. ഇനി ഇവ മൂന്നും എന്താണെന്ന് നോക്കാം. ഒബ്ജക്ടിവിറ്റി, ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായിരിക്കണം പറയുന്ന കാര്യങ്ങൾ. ഒരു മാധ്യമ പ്രവർത്തകൻ സാധാരണ മനുഷ്യനാണ്,
സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു കാര്യവും മറ്റാരെയും പോലെ അദ്ദേഹത്തെയും സ്വാധീനിക്കും. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളതിന്റെ പ്രാധാന്യം ഇത്തരം ബയാസുകളിൽ നിന്ന്, ഇത്തരം പ്രെജുഡിസുകളിൽ നിന്ന്, മുൻവിധികളിൽ നിന്നും ചായവുകളിൽ നിന്നും ഒരു മാധ്യമ പ്രവർത്തകൻ മുക്തനായിരിക്കണം. അങ്ങനെ വളരെ കീനായിക്കൊണ്ട് ഒരു ഭാഗത്തേക്കും ചായാതെ, മുൻവിധികൾക്ക് അടിമപ്പെടാതെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അത് ചെക്ക് ചെയ്യുകയും വേണം. ഇതാണ് ഒബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫെയർനെസ് ആണ്. ഫെയർനെസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മുടെ നാട്ടില് രണ്ട് കക്ഷികളുണ്ട്, ഭരണകക്ഷിയും പ്രതിപക്ഷമുള്ള കക്ഷിയും. അപ്പം ഭരണകക്ഷിയെ കുറിച്ച് ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അഴിമതി ആരോപണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രതിപക്ഷമാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ മാധ്യമപ്രവർത്തകന്റെ ബാധ്യതയാണ് എന്താണ് ഭരണപക്ഷത്തുള്ള ആളുകൾക്ക് പറയാനുള്ളത് എന്നുള്ളത്. ഇപ്പോ നിങ്ങളെ കുറിച്ച് ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങളെ കുറിച്ച് ഞാൻ ഒരു വാർത്ത ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കൂടി ചോദിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ എന്റെ ബാധ്യതയാണ്. ഇങ്ങനെ ഒരു ബാലൻസിങ് എപ്പോഴും ഉണ്ടാകണം. രണ്ട് സൈഡും നമ്മൾ കേൾക്കാൻ, ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ആളായിരുന്നുകൊണ്ട് ഒരു പത്രപ്രവർത്തകൻ, ഒരു ജേർണലിസ്റ്റിന് പ്രവർത്തിക്കാൻ പാടില്ല. ഇങ്ങനെ ഇരുഭാഗവും കേൾക്കുന്നതിനെയാണ് നമ്മൾ ഫെയർനെസ് എന്ന് പറയുക. ഇത് സത്യസന്ധതയ്ക്ക്, അതുപോലെ തന്നെ അതിന്റെ മാധ്യമ സ്ഥാപനത്തിന്റെ നിഷ്പക്ഷതയ്ക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ മാത്രമേ ജനങ്ങളുടെ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഈ ഒബ്ജക്റ്റിവിറ്റിയും ഫെയർനെസ്സും ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്നതാണ് നമ്മൾ മൂന്നാമത് പറയാൻ പോകുന്ന പോയിന്റ്, അത് ക്രെഡിബിലിറ്റി, അതിന്റെ വിശ്വാസ്യത. ഒരു വായനക്കാരൻ ഒരു പത്രം വായിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ ഒരു ചാനൽ കാണുന്നത്, ആ ചാനലിനോട് അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഈ വിശ്വാസം, ഈ ചാനൽ പറയുന്നത് സത്യമാണ് എന്നുള്ളിടത്ത് മാത്രമേ ഈ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. ഈ വിശ്വാസം കളഞ്ഞു കുളിക്കാതിരിക്കൽ ഏതൊരു പത്രപ്രവർത്തകന്റെയും ജേർണലിസ്റ്റിന്റെയും ബാധ്യതയാണ്. അതാണ് ക്രെഡിബിലിറ്റി, മൂന്നാമത്തെ പോയിന്റ്, വിശ്വാസ്യത. ന്യൂസ് ആസ് എ ടൂൾ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ന്യൂസ്, വാർത്തകൾ അല്ലെങ്കിൽ വാർത്താ റിപ്പോർട്ടിങ്, അതൊരു ടൂളാണ്, അതൊരു ഉപകരണമാണ്. നെഗറ്റീവ് ആയിട്ടായാലും പോസിറ്റീവ് ആയാലും ഇമ്പാക്ടുകൾ ഉണ്ടാകും. നമ്മൾ നേരത്തെ പഠിച്ചു മാസ് കമ്മ്യൂണിക്കേഷന്റെ പഠിക്കുന്ന സമയത്ത് അതിന് നെഗറ്റീവും പോസിറ്റീവുമായ ഇമ്പാക്ടുകൾ ഉണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം, പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മള് ഈ നെഗറ്റീവ്, ഈ ന്യൂസ് ഒരു ടൂളാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നതിന് മുമ്പ് എന്താണ് നെഗറ്റീവ് ന്യൂസ്, എന്താണ് പോസിറ്റീവ് ന്യൂസ് എന്ന് മനസ്സിലാക്കാം. നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പൊ ഒരു കൊലപാതകത്തെ കുറിച്ചുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു വംശീയ അതിക്രമത്തെ കുറിച്ചുള്ള, വർഗീയ ലഹളയെ കുറിച്ചുള്ള വാർത്ത, ഇത്തരം വാർത്തകളെയാണ് നമ്മൾ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയാം. ഇപ്പൊ ഡൽഹിയിൽ കലാപമുണ്ടായി, അല്ലെങ്കിൽ മുസഫർ നഗറിൽ കലാപമുണ്ടായി എങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നു. നമ്മുടെ നാട്ടില് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രണ്ട് ചെറുപ്പക്കാര് കൊല്ലപ്പെടുന്നു, ഇതൊരു നെഗറ്റീവ് ന്യൂസ് ആണ്. അതുപോലെ തന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു അമേരിക്കയില് ഒരു കുട്ടി തോക്കെടുത്തുകൊണ്ട് തന്റെ സഹപാഠികളെ വെടിവെച്ചു കൊല്ലുന്നു, ഇതൊക്കെ നെഗറ്റീവ് ന്യൂസ് ആണ്. പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞെങ്കിൽ ഡെവലപ്മെന്റൽ ന്യൂസ് ആണ്, സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന വാർത്തകളെയാണ് നമ്മൾ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടില് ആരെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു NGO കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്നു, ഇതൊക്കെ പോസിറ്റീവ് ന്യൂസുകളാണ് നമ്മൾ കൊടുക്കുക. പോസിറ്റീവ് ന്യൂസും നെഗറ്റീവ് ന്യൂസും തമ്മിൽ പറഞ്ഞു. ഇത് ടൂണായി വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് ന്യൂസ് കുട്ടികളിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് സമൂഹത്തിൽ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. ഒരു അക്രമത്തെ കുറിച്ച് ഒരു വാർത്ത കാണുന്ന ഒരു കുട്ടി അതുപോലെ അക്രമം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ചാരിറ്റിയെ കുറിച്ച് വാർത്ത കാണുന്ന ഒരു വ്യക്തി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം ചാരിറ്റി ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതാണ് ന്യൂസ്, നെഗറ്റീവ് ന്യൂസ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമ്പോൾ പോസിറ്റീവ് ന്യൂസ് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ബൃഹത്തായ ഒരു വലിയ ചാപ്റ്ററാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ന്യൂസ് എന്നാണ് കൃത്യമായി പഠിച്ചിട്ടുള്ളത്. ഇത് അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിനെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. കാരണം ന്യൂസ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ നിങ്ങൾ കമന്റിൽ ചോദിക്കണം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.